വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11:27-28 വാക്യങ്ങൾ. അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈശംസിയായി സ്നേഹമുള്ളവരെ, ഈശോയുടെ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയ്ക്കുള്ള പങ്ക് എന്താണ്? പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് കാണേണ്ടത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സുവിശേഷ ഭാഗം. നമുക്കറിയാം, ഈ സുവിശേഷ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ സംസാരത്തിൽ നിന്ന് ഈ സ്ത്രീ പരിശുദ്ധ അമ്മയെ ഒരിക്കലും കണ്ടതായിട്ട് കാണുന്നില്ല, നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഈ സ്ത്രീ കർത്താവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കർത്താവിനെ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ, കർത്താവുമായി ഇടപഴകിയതിൻ്റെ വെളിച്ചത്തിൽ, കർത്താവിൻ്റെ പ്രബോധനങ്ങളും കർത്താവിൻ്റെ ജീവിത രീതിയും ശൈലിയും കണ്ടതിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെ നോക്കി പറയുകയാണ്, മോനെ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും എത്ര ഭാഗ്യപ്പെട്ടതാണ്. ഇതുപോലെയുള്ളൊരു മകന് ജന്മം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സ്ത്രീ ആരാണ്? അവൻ്റെ മകൻ്റെ മഹത്വവും മാഹാത്മ്യം കണ്ട് ഒരിക്കലും കാണാത്ത അമ്മയെ പുകഴ്ത്തുന്ന സ്ത്രീയെ നമ്മളിവിടെ കാണുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈശോയെ കാണേണ്ടത്? ഈശോയും പരിശുദ്ധ അമ്മയും നമ്മളുടെ ബന്ധം എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാമല്ലോ, ഈശോയ്ക്ക് 3 തരത്തിലുള്ള അസ്തിത്വമുണ്ട്. 1 ഹിസ്റ്റോറിക്കൽ, 2 സാക്രമെൻ്റൽ, 3 ഗ്ലോറിയസ്. ചരിത്രപരമായിട്ടുള്ള ബന്ധം, അസ്തിത്വം, കൗദാശികമായിട്ടുള്ള അസ്തിത്വം, അതുപോലെ തന്നെ മഹത്വത്തിലുള്ള മഹത്വീകൃതമായിട്ടുള്ള അസ്തിത്വം. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈശോയെ ഈശോയുടെ ചരിത്രപരമായ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ പറയുന്നത് ആദ്യത്തെ സക്രാരി എന്നാണ്, ഫസ്റ്റ് ടാബർനാക്കൾ. എന്താണ് ഈ ഫസ്റ്റ് ടാബർനാക്കളുടെ പ്രത്യേകത? അതാണ് ഈശോയെ ചരിത്രപരമായി സംവഹിച്ചത്. പരിശുദ്ധ അമ്മയാണ് ഈശോയെ ചരിത്രപരമായി സംവഹിച്ച സക്രാരി. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യത്തെ സക്രാരി, ഫസ്റ്റ് ടാബർനാക്കൾ, ഈ സവർ ലേഡി എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നു. ചരിത്രത്തിലേക്ക് ഈ ദൈവം കൊണ്ടുവന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അപ്പോൾ അമ്മയ്ക്ക് ചരിത്രപുരുഷനുമായ ഈശോയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ കാണുന്നത് ഈശോയുടെ സാക്രമെൻ്റലായിട്ടുള്ള അസ്തിത്വമാണ്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ജീസസ്. നമുക്കറിയാം, സഭയാണ് ചരിത്രപുരുഷനായ ഈശോയുടെ തുടർച്ച. എന്താണ് ചെയ്യുന്നത് സഭ? ഹു കണ്ടിന്യൂസ് ദിസ് പ്രസൻസ് ഓൺ ദിസ് എർത്ത് യൂക്രിസ്റ്റിക്കലി. വിശുദ്ധ കുർബാനയിലൂടെ സഭ ഈശോയുടെ സാക്രമെൻ്റൽ പ്രസൻസിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ ചരിത്രപുരുഷനായ ഈശോ കൂദാശയിലേക്ക് ചുരുങ്ങി, കൂദാശയിലൂടെ നമുക്ക് വേണ്ടി 24 മണിക്കൂറും പള്ളിയിൽ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാലോ, കത്തോലിക്ക സഭയ്ക്ക് മറ്റ് ഇതര ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള 2 പ്രത്യേകതകളാണ്. 1, വിശുദ്ധ കുർബാന 24 മണിക്കൂറും സാന്നിധ്യമുള്ള, ഈശോയുടെ സാന്നിധ്യമുള്ള വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ. ഇത് രണ്ടും വേറെ മറ്റ് ഇതര ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സ് അങ്ങനെയുള്ള സഭകൾക്കൊക്കെ ഉണ്ട് മാതാവിനെ കുറിച്ചുള്ള ഭക്തിയൊക്കെ ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടും ഒരുമിച്ചുള്ള 24 മണിക്കൂറും ഈശോയുടെ സാന്നിധ്യമുള്ള, പരിശുദ്ധ അമ്മയുടെ അഗാധമായ സ്നേഹവും ഭക്തിയുമുള്ള സമൂഹം കത്തോലിക്ക സമൂഹമാണ്. അപ്പോൾ ഈശോ നമുക്ക് ഇന്ന് സന്നിഹിതനായിരിക്കുന്നത് സാക്രമെൻ്റലായിട്ടാണ്. നമുക്കറിയാലോ, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം കാണുന്നത്. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഈശോ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച 2 മെത്തഡോളജിയാണ്. 1, പഴയ നിയമം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളത്. മന്ദീഭവിച്ച ഹൃദയങ്ങളെ വചനം കൊടുത്ത്, വചനം വ്യാഖ്യാനിച്ച് ഉജ്ജ്വലിപ്പിച്ചു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്.
അപ്പം അവർ മന്ദീഭവിച്ച് നിരാശരായിട്ട് രക്ഷയുടെ നഗരമായ ജെറുസലേമിൽ നിന്ന് നാശത്തിൻ്റെ സ്ഥലമായ ഇമാംസിലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം ഇല്ലാത്ത എമാവസിലേക്ക് പോയ ശിഷ്യന്മാരെ വീണ്ടും രക്ഷയുടെ അനുഭവമുള്ള ജെറുസലേമിലേക്ക് കൊണ്ടുവന്നതിന് കർത്താവ് ആദ്യം ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മന്ദീഭവിച്ച അവരുടെ ഹൃദയത്തെ ഈശോ വചനം കൊടുത്ത് അവർ ഉജ്ജ്വലിപ്പിച്ച് അങ്ങനെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അതിന് രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോടുകൂടി വസിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് അവരോടി വസിച്ചപ്പോൾ ആ വാസത്തിൻ്റെ ഭാഗമായിട്ട് കർത്താവ് ചെയ്തതെന്താ, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത് എന്ന് ലൂക്കായുടെ സുവിശേഷം പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ആ അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്ന കർത്താവ് അപ്രത്യക്ഷനായി. അപ്പോൾ സാക്രമെൻ്റലായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് മാറി നിൽക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ജീസസ് ഷിഫ്റ്റഡ് ഹിംസെൽഫ് ടു ദ സാക്രമെൻ്റൽ പ്രസൻസ്. അപ്പോൾ ചരിത്രപുരുഷനായ ഈശോ കൗദാശിക സാന്നിധ്യത്തിലേക്ക് ഒരുക്കി. അതാണ് ആ കൗദാശിക സാന്നിധ്യമാണ് ഇന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ അമ്മ ഈശോയോട് കൂടി ആരംഭിച്ച് സഭയിലൂടെ മുന്നോട്ട് പോയി, അങ്ങനെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ആദിമസഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലും ഒന്നിച്ചു കൂടുന്നതിലൊക്കെ ഈ പരിശുദ്ധ അമ്മ പങ്കുചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ ആ സാന്നിധ്യം, ഈശോയുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പരിശുദ്ധ അമ്മ മുന്നോട്ട് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ ഈശോയുടെ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഗ്ലോറിയസ് പ്രസൻസാണ്. ഗ്ലോറിയസ് പ്രസൻസ്, മഹത്വീകൃതനായ ക്രിസ്തു. താൻ വന്നത് മഹത്വത്തിൽ നിന്നാണ്. ആ മഹത്വത്തിൽ ഇവിടെ ആയിരുന്നപ്പോഴും പിതാവായിട്ടുള്ള ബന്ധത്തിനോ ആ മഹത്വത്തിന് യാതൊരു കുറവുണ്ടായിട്ടില്ല. നിത്യനായ ദൈവം, നിത്യനായ ദൈവപുത്രൻ. അത് കഴിഞ്ഞ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സഭയെ ഏൽപ്പിച്ച് കർത്താവ് വീണ്ടും മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മഹത്വത്തിൽ പ്രവേശിച്ച ഈശോ അന്നും ഇന്നും എന്നും ഒരാൾ തന്നെ നമ്മളോടുകൂടി വസിക്കുന്ന ഈശോയാണ്. അപ്പോൾ ആ ഈശോയുടെ ആ സാന്നിധ്യത്തിന് പറയുന്നതാണ് ഗ്ലോറിയസ് പ്രസൻസ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എക്ലേസിയ ദി എവക്കരിസ്തി എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ജീസസ് ഇൻ ദ ഹോളി യൂക്കരിസ്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ജീസസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിലെ ഈശോയേക്കാൾ ശക്തനാണ് ദിവ്യകാരുണ്യത്തിലെ ഈശോ എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പോൾ അത് പറയുന്നതിന് കാരണം കർത്താവ് തൻ്റെ പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് താൻ ദൈവപുത്രനാണ് തെളിയിച്ചതിന് ശേഷമാണ് യൂക്രിസ്റ്റി പ്രസൻസിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോ ഇന്നും നമ്മളോട് ജീവിക്കുന്നു. അത് ആ ഒരു അനുഭവം നമുക്കറിയാലോ പൗലോസിൻ്റെ ജീവിതത്തിൽ വളരെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പൗലോസ് വളരെ വ്യക്തമായിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. ആർട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസിലെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഡമാസ്കസിലേക്ക് പോയുള്ള അനുഭവം എന്താണെന്ന്. സഭയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യാനികളെ ബന്ധിച്ചു കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള തീട്ടുപരവുമായിട്ട് പോയ വ്യക്തിയാണ്, മാൻഡേറ്റുമായിട്ട് പോയ വ്യക്തിയാണ്. ആ വ്യക്തിക്കാണല്ലോ ഈശോയുടെ അനുഭവം ഉണ്ടായത്. കുതിരപ്പുറത്തു നിന്ന് വീണു കഴിഞ്ഞപ്പോൾ ഈശോയോട് സാവുളി ചോദിച്ചു, ലോർഡ് ഹു ആർ യു, നീ ആരാണ്? എന്താണ് കർത്താവ് പറഞ്ഞതപ്പോൾ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന ക്രിസ്ത്യാനികളുടെ തലവനായ യേശുവാണെന്നല്ല പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ സാമൂളെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ആർ പെർസിക്യൂട്ടിങ് മീ. നീ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ, ഈ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നീ ക്രിസ്ത്യാനികളെ അല്ല, ക്രിസ്ത്യാനികളുടെ തലവനായ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീസസ് വാസ് ഐഡൻറ്റിഫൈ ഹിംസെൽഫ് വിത്ത് ദ ചർച്ച്. അങ്ങനെയുള്ള സഭയാണ് പൗലോസിന് അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ലേഖനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സഭയെക്കുറിച്ച് പൗലോസ് എന്തൊക്കെ പറയുന്നുണ്ടോ അവിടേക്ക് കർത്താവുണ്ട്. കർത്താവിനെക്കുറിച്ച് പൗലോസ് എന്തൊക്കെ പറയുന്നുണ്ടോ അവിടെ സഭയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെയും സഭയെയും മാറ്റി നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ സഭയ്ക്ക് നന്മ ചെയ്യുമ്പോൾ, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ സൽപ്പേരിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ സ്ഥാനത്ത് മുഖം തിരിച്ച് നിന്ന് സഭ എതിർക്കുന്നവരോട് കൂടെ നിന്ന്, സഭയെ അനുസരിക്കാത്തവരോട് കൂടെ നിന്ന്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് കൂടെ നിന്ന്, സഭയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നവരുടെ കൂടെ നിന്ന് നീ പ്രവർത്തിക്കുമ്പോൾ
നീ നിശബ്ദമായിട്ടുള്ള സഹകരണമാണെങ്കിൽ പോലും നീ ചിന്തിക്കണം, യു ആർ ആക്ടിങ് നോട്ട് ഓൺലി അഗേൻസ്റ്റ് ദ ചർച്ച്, ഓൾസോ അഗേൻസ്റ്റ് അഗേൻസ്റ്റ് ക്രൈസ്റ്റ് ഹിസ് ഹെയർ ഹെഡ്. അതുകൊണ്ട് പൗലോസ്ലിഹായുടെ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കറിയാം കർത്താവ് ഈ യൂക്രിസ്റ്റി പ്രസൻസ് ഈ ലോകത്തിൽ യുഗാന്ത്യം വരെ നമ്മുടെ ഒപ്പം ആയിരിക്കാനായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അത് തുടരാനായിട്ട് പൗലോസ്ലിഹ സ്ഥാപിച്ചത്. ജീസസ് ആഡ്സ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ദ പ്രീസ്റ്റ്. അപ്പോൾ ഈശോയുടെ യൂക്രിസ്റ്റി പ്രസൻസ്, ഈശോയുടെ ഈ മഹത്വീകൃതമായ പ്രസൻസ് നമുക്ക് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ കുർബാനയിലൂടെ വൈദികൻ്റെ കരങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ പൗരോഹിത്യം ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടാണ്, വിശുദ്ധ കുർബാനയിലെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധ കുർബാനയുമായി സഭയുമായി പൗരോഹിത്യവുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈശോയുടെ ചരിത്രപരവും കൗതാശികവുമായ ബലികളിൽ ഏറ്റവും അടുത്ത് അനുകരിച്ച പരിശുദ്ധ അമ്മ അത് കർത്താവിനോട് കൂടി സഹകരിച്ചു. കാലുവരുവരെ കൂടി കർത്താവിനോട് പോയി, ബാക്കിയൊക്കെ പോയെങ്കിലും പരിശുദ്ധ അമ്മ അകലെ നിന്നുകൊണ്ട് കർത്താവിനെ അനുഗമിച്ചു കാലുവരിയിലേക്ക്. അതിനുശേഷം അപ്പസ്തോലന്മാരെ സ്വീകരിച്ചു, സഭയിൽ ജീവിച്ചു, സഭയ്ക്ക് ആവശ്യമുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി, എന്നിട്ടാണ് ഈ പരിശുദ്ധ അമ്മ തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ, വിശുദ്ധ കുർബാന, സഭ ഇതൊക്കെ അഭേദ്യമായ ഇൻസെപ്പറബിൾ റിയാലിറ്റീസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസിദ്ധനായ സാഹിത്യകാരൻ കെ പി അപ്പൻ, അദ്ദേഹം 2008 മരിച്ച ഒരു ഹൈന്ദവ സാഹിത്യകാരനാണ്. ഞാൻ 2008 ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നത് വരെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് കെ പി അപ്പൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് മനസ്സിലായത് കെ പി അപ്പൻ ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു കവിത എഴുതി. അതിൻ്റെ പേരിതാണ്, മധുരമേ ജീവിതം, ലൈഫ് ഓ സ്വീറ്റ്സ്, മധുരമേ ജീവിതം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കവിതയുടെ പേര്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച്, സമാനതകളില്ലാത്ത അവളുടെ സുഹൃതങ്ങളും ഗുണങ്ങളും, സമാനതകളില്ലാത്ത അവളുടെ സുഹൃതങ്ങളും ഗുണങ്ങളും എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് യുണീക്ക്നെസ് എന്ന് പറയുമ്പോൾ കെ പി അപ്പൻ ഉദ്ദേശിച്ചത്, ഹി വാസ് ടെല്ലിങ് യുണീക്ലി ഫെയ്ത്ത്ഫുൾ, യുണീക്ലി മേഴ്സിഫുൾ, യുണീക്ലി സാക്രിഫൈസിങ് ആൻഡ് യുണീക്ലി ഡൊസൈൽ. അതാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള, അമ്മയുടെ സുഹൃതങ്ങളായിട്ട് അമ്മയുടെ സമാനതകളില്ലാത്ത ഗുണങ്ങളായിട്ട് കെ പി അപ്പൻ അനുഭവിച്ചറിഞ്ഞത്. ഓ മധുരമേ ജീവിതം, എത്രയോ മധുരമാണ് നിൻ്റെ ജീവിതം, മധുരതരമാണ് നിൻ്റെ ജീവിതം, യുണീക്ലി ഫെയ്ത്ത്ഫുൾ. യഥാർത്ഥത്തിൽ സഭയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ അത്രമാത്രം ആഴത്തിൽ വിശ്വസ്തതയുണ്ടായിരുന്ന, അത്രമാത്രം ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവത്തിൻ്റെ തീരുമാനത്തോട് വിധേയപ്പെട്ട് ജീവിച്ച, വിശ്വസ്തത പുലർത്തി ജീവിച്ച ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. പരിശുദ്ധ അമ്മ നിശബ്ദയായിട്ട് പരിപൂർണ വിശ്വസ്തതയോടുകൂടി ഈശോയോട് കൂടെ സഭയോട് കൂടെ ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് യുണീക്ലി ഫെയ്ത്ത്ഫുൾ, ആ ഒരു വിശ്വസ്തത വരെ ആർക്കും അവകാശപ്പെടാൻ ഇല്ല എന്ന്. രണ്ടാമതായിട്ട് കാണുന്നത് യുണീക്ലി മേഴ്സിഫുൾ എന്നുള്ളതാണ്, കരുണയുള്ള പരിശുദ്ധ അമ്മ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് അപേക്ഷിച്ചതിൽ ആരെയും നീ ഉപേക്ഷിച്ചതായി ഞങ്ങൾ കേട്ടിട്ടില്ല. ദ മോസ്റ്റ് മേഴ്സിഫുൾ മദർ ഇൻ ദ ഹിസ്റ്ററി. ഇന്ന് അതുപോലെ തന്നെയല്ലേ? ഇപ്പം കൃപാസന മാതാവ് എത്രയോ ആളുകളെ ഓടിക്കോടിക്കൊണ്ടിരിക്കുന്നത്, അവിടെ പോയി പ്രാർത്ഥി നാനാജാതി മതസ്ഥരായിട്ടുള്ള അമ്മയുടെ പാദത്തിങ്ങൾ വീണ് ഉടമ്പടി എടുത്ത് എത്രമാത്രം ആളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വേളാങ്കണ്ണിക്ക് സ്ഥിരമായിട്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ സ്ഥിരമായിട്ട് വേളാങ്കണ്ണി സന്ദർശിക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം, ഒരുപാട് പേര്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ അടുത്ത് സഭയിൽ അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്, അതുല്യമായൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് യുണീക്ലി ഫെയ്ത്ത്ഫുൾ. യുണീക്ലി ഫെയ്ത്ത്ഫുൾ ആയപ്പോൾ പരിശുദ്ധ അമ്മ അത്രമാത്രം ശക്തമായൊരു മധ്യസ്ഥയായി മാറി. യുണീക്ലി മേഴ്സിഫുൾ, സമാനതകളില്ലാത്ത കാരുണ്യത്തോടു കൂടി പരിശുദ്ധ അമ്മ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ യുണീക്ലി സാക്രിഫൈസിങ്. പരിശുദ്ധ യാഗുലമാതാവിൻ്റെ രൂപവും ആ യാഗുലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബൈബിൾ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുമ്പോൾ ഇത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോയ
എന്നാലെല്ലാം നിശബ്ദതയോടുകൂടി ഒട്ടും പരാതിയില്ലാതെ സഹിച്ച ഏതമ്മയാണുള്ളത്, ഏത് സ്ത്രീയാണുള്ളത്. അതുകൊണ്ട് പരിശുദ്ധമ്മയെക്കുറിച്ച് പറയാണ് യുണീക്കലി സാക്രിഫൈസിങ് എന്നിട്ട് പറയാണ് യുണീക്കലി ഡൊസായൽ ഡൊസിലിറ്റി. ദൈവ മനസ്സിന് ദൈവത്തോടും സഭയോടും ഡൊസൈലായിട്ട് നിന്ന് ചേർന്ന് നിന്ന് ഏറ്റവും കൂടുതൽ ഇഴുകി ചേർന്ന് പ്രവർത്തിച്ച ഒരു തരത്തിലും ബഹളമിക്കാതെ നടന്ന ഒരു വ്യക്തി യുണീക്കലി ഡൊസായൽ അമ്മയെക്കുറിച്ച് പറയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ മണമാണ് നമുക്കുണ്ടാകേണ്ടത്. ഫ്രഗ്രൻസ് ഓഫ് ദീസ് വെർച്യൂസ് ആൻഡ് ക്വാളിറ്റീസ്. ഫ്രഗ്രൻസ്, നമുക്കറിയാം നമ്മൾക്ക് ഒരുപാട് കാശ് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. വിലയേറിയ സുഗന്ധദ്രവ്യം, അത്തറും അതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ സമയവും കാശും ചിലവാക്കുന്നവരാണ്. പക്ഷെ നമുക്കുണ്ടാകേണ്ടത്, നമുക്ക് അതൊന്നും അങ്ങനെയുള്ള പെയിൻ്റ് നമ്മൾ അടിച്ചില്ലെങ്കിലും ചായം പൂശിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗുണങ്ങളാണ്. യുണീക്കലി ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തതയുള്ള ഒരു ജീവിതം, കുടുംബജീവിതത്തിലുള്ള വിശ്വസ്തത, സന്യാസ ജീവിതത്തിലുള്ള വിശ്വസ്തത, വൈദിക ജീവിതത്തിലുള്ള വിശ്വസ്തത, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ട അഭേദ്യമായ ആ രീതിയിലുള്ള ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഫെയ്ത്ത്ഫുൾനെസ്. അതുപോലെ തന്നെ നമ്മൾ ബന്ധങ്ങളിൽ കാണിക്കാവുന്ന മനുഷ്യത്വത്തിൻ്റെ കരുണയുടെ, നമുക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ആ താല്പര്യം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സ്വീകരിക്കാനുള്ള താല്പര്യം. നിന്റെ ഹിതം പോലെ, ജോബിനെ പോലെ, പരിശുദ്ധമ്മയെ പോലെ, നിന്റെ ഹിതം പോലെ നടക്കട്ടെ എല്ലാ കാര്യങ്ങളും എന്ന് പറയാനുള്ള ആ വിശ്വാസം, താല്പര്യം. അങ്ങനെ അതുപോലെ തന്നെ ഡൊസൈലായിട്ട് ശാന്തമായി ചേർന്ന് എല്ലാവരായിട്ടും ഇഴുകി ചേർന്ന് സഹിഷ്ണുതയോടുകൂടി, എൻ്റെ അഭിപ്രായം മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ഞാൻ കണക്കിലെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നിനക്കുണ്ടാകട്ടെ. പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഡോസിലിറ്റി, ഇതൊക്കെ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെയുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ സവിശേഷതകളുമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തറിൻ്റെയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെയും മണമല്ല വേണ്ടത്, പരിശുദ്ധ അമ്മയെ പോലെയുള്ള ഫ്രഗ്രൻസ്, കരുണയുടെയും വിശ്വസ്തതയുടെയും ആ ത്യാഗ മനോഭാവത്തിൻ്റെയും അതുപോലെ തന്നെ ഡോസിലിറ്റി, ശാന്തതയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ ആ ഒരു ഫ്രഗ്രൻസ്, ആ ഒരു മണം നമ്മൾ മറ്റുള്ളവർക്ക്, മറ്റുള്ള കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഈശോയെ, പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾ ഈശോയ്ക്ക് വസിക്കാവുന്ന, ഈശോയ്ക്ക് വന്ന് വസിക്കാവുന്ന ഒരിടമായിട്ട് നമ്മൾ മാറണം. അങ്ങനെ മാറണം. ആ മാറുന്നതോടുകൂടി വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ നമ്മിൽ തന്നെ കെട്ടിക്കിടക്കാനുള്ളവരല്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാനുള്ളവരാണ്. റീച്ചിങ് ഔട്ട് ടു അതർ പീപ്പിൾ. എങ്ങനെയാണ്? വിത്ത് ജീസസ്. പരിശുദ്ധ അമ്മ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളോട് ജീവിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഈശോ വന്ന് വന്നപ്പിന് ആദ്യം ചെയ്ത കർത്താവ് മാതാവ് എന്താ ചെയ്ത്? ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 39 മുതൽ 45 വരെ നമ്മൾ കാണുന്നുണ്ട്, അവൾ തിടുക്കത്തിൽ ഇറങ്ങി തിരിച്ചു എന്നാണ് പറയുന്നത്. തിടുക്കത്തിൽ ബൈബിളിൽ പലയിടങ്ങളിൽ, ഈജിപ്തിൽ സംഹാരദൂതം പോകുന്ന സമയത്ത് അവിടെ പറയുന്നത് നിങ്ങൾ തിടുക്കത്തിൽ എഴുന്നേൽക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കാണും തിടുക്കത്തിൽ. സക്കേബോസിൻ്റെ വീട്ടിലേക്ക് കർത്താവ് വന്നപ്പോൾ, വരാനായിട്ട് ഞാൻ നിൻ്റെ വീട് താമസിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ, ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം നമ്മൾ പറയുന്നത് അവിടെ അവൻ തിടുക്കത്തിൽ മരത്തിനിറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ തിടുക്കെന്ന് പറഞ്ഞാൽ ജ്വരമാണത്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ, മുമ്പ് ഉള്ള എപ്പിസോഡിൽ കണ്ടതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള ജ്വരം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയുമ്പോൾ പിന്നെ അതൊരു ജ്വരമായിട്ട് മാറുകയാണ്. അതാണ് തിടുക്കെന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ ഷീ വാസ് കാരിയിങ് ഇൻ ഹെയർ ഹാർട്ട് ആൻഡ് വൂം ജീസസ്. അപ്പോൾ ആദ്യ നിമിഷത്തിൽ തന്നെ കാണുന്നത് നമ്മൾ ആ ഒരു രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ ആയത്തീർന്ന പോരാ, പരിശുദ്ധ അമ്മയെപ്പോലെ ആ സക്രാരിയാകുന്ന ജീവിതം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കൊടുക്കണം. നമുക്കറിയാലോ, ഈ ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ, ദ മോസ്റ്റ് പ്രേഷ്യസ് തിങ് ഇൻ അവർ ലൈഫ്,
എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള കാര്യം എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ അവർ ലൈഫ് ഈസ് ടു മീറ്റ് ജീസസ് ഓഫ് നസറത്ത് ആൻഡ് ഷെയർ ഹിസ് ലവ് ടു അതർ പീപ്പിൾ. അപ്പം നസറത്തിലെ ഈശോയെ കണ്ടുമുട്ടുക, ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരെ കൊടുക്കുക, അതാണ് ഒരു മനുഷ്യന് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും ആ സഭയിലുള്ള വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ സമ്മതിക്കുന്ന സക്രാരികളാവാൻ, ആ സക്രാരി നമ്മുടെ ജീവിതമായിട്ട് മാറണം. അതോടൊപ്പം തന്നെ ആ സക്രാരിയെ നമ്മൾ നേരിട്ട് കാണുന്ന വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറണം. അങ്ങനെ പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും സഭയിലൂടെ നമ്മുടെ ജീവിതവും നമുക്ക് ധൈര്യമായി ധീരതയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തിയായിട്ട് തീരണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ഭക്തിയിൽ വളരാൻ, സഭയിൽ സജീവമായിട്ട് എല്ലാ തരത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അംഗമാകാൻ, അങ്ങനെ അനുഭവിച്ച ഈശോയെ നമ്മൾ സാധിക്കുന്ന മേഖലകളിൽ കൊണ്ടു ചെല്ലാൻ, ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമാകാൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാകാൻ, ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ, ഞാൻ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർ അനുഭവിക്കണം. എനിക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കുക? ഞാൻ എത്ര നാൾ ക്രിസ്ത്യാനിയെ ജീവിച്ചു, എത്ര നാൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, വചനം വായിച്ചു, ഞാൻ എന്താണ് ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കുക? പരിശുദ്ധ അമ്മയെപ്പോലെ തിടുക്കത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കണം ഇവാഞ്ചലൈസേഷന് വേണ്ടി. പരിശുദ്ധ അമ്മയാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ രാജ്ഞി. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ നിന്നും തിരുവചനത്തിൽ നിന്നും ശക്തി സംഭരിച്ച് നമുക്ക് കർത്താവിന് വഴിയൊരുക്കാൻ നമുക്ക് പുറപ്പെടാം. ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ട കർത്താവിൻ്റെ ആ ആഹ്വാനം സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഉള്ള യാത്രയാവട്ടെ നമ്മുടെ ജീവിതം. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. യേശുവിൻ്റെ സ്തുതിയായിരിക്കട്ടെ. ആമേൻ.